എല്ലാ കൂട്ടുകാർക്കും ബി എ തേർഡ് സെമസ്റ്ററിൻ്റെ അറബിക് കോമൺ പേപ്പറിലെ അവസാനത്തെ പാഠമായ ഫന്നുൽ കലാമിലെ ചില ചോദ്യോത്തരങ്ങളിലെ കൃത്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഈ പാഠത്തിൽ നിന്ന് സന്ദർഭം വിവരിക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. സിയാഖ് വിവരിക്കാൻ ഒന്നാമതായി സിയാഖിൽ ചോദിക്കുക, ഇന്നമൽ മർഉബി അസ്ഗറൈഹി, മനുഷ്യന്മാർ പൂർത്തിയാക്കപ്പെടുന്നത് അവരുടെ രണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യൻ ആളുകൾ വിലയിരുത്തുന്ന രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഇത് ആരാരോട് പറഞ്ഞതാണ്? ഒരു ദിവസം ഹിജാസിൽ നിന്നും ഒരു സംഘാളുകൾ വന്നു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവിൻ്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ കുട്ടിയുണ്ട്, ഒരു 10 വയസ്സുള്ള കുട്ടി. ആ കുട്ടി പ്രസംഗിക്കെഴുന്നേറ്റുന്നു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, മകനെ, നിന്നേക്കാൾ വയസ്സുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, കുട്ടി പറഞ്ഞ വാക്കാണ്, ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന് അവൻ്റെ ഹൃദയം, രണ്ടവൻ്റെ നാവ്. വയസ്സല്ല, വയസ്സാണ് പ്രധാനമെങ്കിൽ താങ്കൾ ഖലീഫയിൽ വരില്ലല്ലോ. അപ്പോൾ നീതിയുടെ അവധൂതനായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിഷ്ടപ്പെട്ടു, ആ കുട്ടിയോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അതാണ് ചരിത്രം. ഒക്കൂ ലമ്മാ വഫദ വഫ്ദുൽ ഹിജാസ്, ഹിജാസിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു. അല ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ അടുക്കൽ, ഇശ്റഅബ മിന്നു ഗുലാമൻ, ഒരു കുട്ടി തല നീട്ടി. ലിൽ കലാമി, വർത്താനം പറയാൻ. ഫറഅ ഉമറുൻ വറാഅഹു അഷിയാഖൻ, അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനു ഈ കുട്ടിയുടെ പിന്നെ ഒരുപാട് പ്രായമായ ആളുകളെ കാണുന്നുണ്ട്. ഷാപിത ലിഹാഹും, അവരുടെ താടിയൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടുള്ള, സോറി, ഷാബത്ത് ലിഹാഹും, താടി പിന്നെ മുളച്ച. ബഹും സാഖിത്തു അലുറക്കം ഉണ്ടായിരിക്കുന്നുണ്ട്. വല്ല ഗുലാമെ തക്കത്തം, കുട്ടിയെ മുന്നിക്കുമല്ലേ. അപ്പോൾ കാല ഉമർ അബ്ദുൽസീസ് പറഞ്ഞു, വലിയ അത്തക്കെല്ലാം വർത്തമാനം പറയട്ടെ, മനുവാസന്റെ മിനിക്ക്, അതിനേക്കാളും വയസ്സായ ആളുകൾ വർത്തമാനം പറയട്ടെ. അപ്പോൾ കാലൽ ഗുലാമു, അപ്പോൾ കുട്ടി പറഞ്ഞതാണ്, യാമീർ അൽ മുഅ്മിനീൻ, ഇന്നമൽ മർഉബി അസ്ഗറൈഹി, ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവൻ്റെ രണ്ട് കുഞ്ഞു സാധനങ്ങൾ നോക്കിയിട്ടാ. ഒന്ന് കൽബ്, അവൻ്റെ ഹൃദയം. രണ്ട് ലിസാനുഹു, അവൻ്റെ നാവ്.